മുൻ മിസ് കേരള റണ്ണറപ്പും കൊല്ലപ്പെട്ട പാലാരിവട്ടത്തെ കാർ അപകടത്തിൽ കൂടി മരിച്ചിരുന്നു അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കെ എ മുഹമ്മദ് ആഷിഖാണ് മരിച്ചത് മുൻ മിസ് കേരള ആൻസി കബി റണ്ണർ അഞ്ചന ഷാജൻ എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ അന്ന് മരിച്ചിരുന്നു ഇത് അന്ന് വാർത്തകളെ ഇടം പിടിച്ച ഒരു കാര്യം കൂടിയായിരുന്നു കാർ ഓടിച്ച അബ്ദുൾ റഹ്മാൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ഐസിയുൽ ചികിത്സയിലാണ് അതിനിടെ വാഹന തുടർന്ന് കൊച്ചിയിലെ ഹോട്ടലുകളിൽ ബാറുകളുടെ പ്രവർത്തനത്തെ സമയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി

ഒരുങ്ങുകയാണ് പോലീസ് പോലീസ് വിശദമായി പരിശോധിക്കുകയാണെന്നും ലഭിക്കുന്ന വിവരം വരുന്നു ഫോർട്ടുകൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ടി ജെ പാർട്ടിക്ക് ശേഷമാണ് ഇവർ മടങ്ങിയതെന്നാണ് കണ്ടെത്തൽ ഇവരുടെ മരണത്തിന് തൊട്ടടുത്ത ദിവസം ഹോട്ടലിന്റെ ബാർ ലൈസൻസ് എക്സൈസ് സസ്പെൻഡ് ചെയ്തിരുന്നു സമയം കഴിഞ്ഞും ഈ ബാറിൽ മദ്യം വിളമ്പിയിരുന്നു എന്നാണ് കണ്ടെത്തലുകൾ അതേസമയം യുവാക്കളിൽ നടത്തിയ രക്തപരിശോധനയിൽ ഇവർ നന്നായി ബന്ധിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമായി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫോർട്ടുകൊച്ചിയിലെ പ്രവർത്തിക്കുന്ന നമ്പർ എയ്റ്റീൻ എന്ന ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി ഇവർ ഡി ജെ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങിയ കാര്യങ്ങളും അതുപോലെ കഴിഞ്ഞു മടങ്ങിയ വ്യക്തമായത് ഹോട്ടൽ സംഘടിപ്പിച്ച ഡിജെ പാർട്ടിയാണോ അതോ മറ്റാരെങ്കിലും സംഘടിപ്പിച്ച പാർട്ടിയാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഹോട്ടലിൽ നിന്ന് ഇവർ മടങ്ങിയതിനു ശേഷം സിസിടിവിയും പോലീസ് പരിശോധിക്കുന്നു എന്നാൽ ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസം നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ബാൽ ലൈസൻസ് എക്സൈസ് വകുപ്പ് സസ്പെൻഡ് ചെയ്തതോടെ നാല് ദിവസം മുമ്പ് എക്സൈസ് ഇവിടെ രാത്രി പരിശോധന നടത്തി മയക്കുമരുന്ന് പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു എന്നാൽ പരിശോധനയിൽ അങ്ങനെയൊന്നും ലഭിച്ചില്ല നിശ്ചിത പരിധി കഴിഞ്ഞു മദ്യം വിതരണം ചെയ്തു എന്നതിന്റെ പേരിലാണ് ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഈ വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മിസ് കേരള അടക്കമുള്ളവരുടെ അപകട മരണത്തെക്കുറിച്ചും അപകടത്തിന് മുൻപുള്ള മണിക്കൂറുകളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നത് ഈ ഹോട്ടലിലെ ചില പാർട്ടികളെക്കുറിച്ച് സംശയം സംശയമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ മുമ്പ് പലതവണ എക്സൈസ് അന്വേഷണം നടത്തിയിട്ടുമുണ്ട് നവംബർ ഒന്നാം തീയതി എറണാകുളം ബൈപ്പാസിൽ വൈറ്റിലയിലാണ് അപകടം ഏറെ വിവാദമായ ഒരു അപകടം തന്നെയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ സഞ്ചരിച്ച കാർ മുന്നിൽ പോവുകയായിരുന്നുവെന്നും ബൈക്ക് തട്ടി നിയന്ത്രണം വിട്ട തല കീഴായി മറിഞ്ഞ് മരത്തിൽ ഇടിച്ചു തകരുകയായിരുന്നു കാർ പൂർണമായും തകർന്ന നിലയിലായിരുന്നു എല്ലാവരും കണ്ടെത്തിയത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ആൻസി ഖബറും അഞ്ജന ഷാജിനും മരിച്ചിരുന്നു കാറിലുണ്ടായിരുന്ന മുഹമ്മദ് ആഷിഖ് അബ്ദുൾ റഹ്മാൻ എന്നിവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ മുഹമ്മദ് ആഷിഖാണ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചത് മറ്റേയാൾ ഡ്രൈവർ സീറ്റിലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ